പെട്ടെന്ന് സിനിമയിൽ ജയറാം എണ്ണ ഉണ്ട്. പെട്ടത്തിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കിട്ടിയിരിക്കുന്നത്. അത് ഓർമ്മയുണ്ടോ ജയറാം എണ്ണ? നിങ്ങൾ ആരെങ്കിലും ജയറാം എണ്ണ വെട്ടെന്ന സിനിമ ദിലീപേണ്ട പടത്തിൽ കണ്ടിട്ടുണ്ടോ? പ്രിയദർശൻ സാറിന്റെ അതില് കലാഭവൻ മണി എല്ലാരും കൂടി ഒരു വണ്ടിയില് പാസ് ചെയ്യുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതില് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നത് ജയറാം എണ്ണാണെന്നൊരു ചെറിയൊരു അഭ്യൂഹം നമുക്ക് ഇങ്ങനെ കിട്ടി. കൈ മാത്രമേ വന്നിട്ടുള്ളൂ സിനിമയില്. ഞാൻ ആ വെട്ടം സമയത്ത് ഷൂട്ടിംഗിന് അവിടെ ഉണ്ടായിരുന്നു. ഒരേ സമയത്താണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗം അവരുടെ കൂടെ ഒക്കെ ഞാൻ, കാരണം അപ്പുറത്തെ എന്റെ വേറെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, ദിലീപിന്റെ ഇപ്പുറത്തെ ഷൂട്ടിംഗ് നടക്കുന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ ആ കാറിന്റെ സീറ്റിലിരുന്ന് വെറുതെ ഒരു രസത്തിന് വേണ്ടി ഡ്രൈവ് ചെയ്ത ജയറാം എണ്ണായിരുന്നു. ഫേസ് ഒന്നും വന്നിട്ടില്ല, കൈ മാത്രമേ ഉള്ളൂ. അപ്പോ ജയറാമേട്ട മനസ്സിനക്രയിൽ ഇങ്ങനെ മാമൂക്കോയ സാറിന്റെ ആ ഒരു മെമ്മറീസ് ഒക്കെ നമ്മൾ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഒരാളെ കാണിക്കാൻ പോവാണ്, ആരാണെന്ന് ഇപ്പൊ പറയണം. ഓക്കെ, ലൈറ്റ്സ്. ഞാൻ അന്ന് വീട്ടിൽ വന്നപ്പോ ഉണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ മമ്മുക്കോ സാറിന്റെ മകനാണ് അദ്ദേഹം. എനിക്ക് മൂത്ത ആളാണ്. മൂന്ന് പേരുണ്ടെന്ന് തോന്നുന്നല്ലേ സാർ? മൂന്ന് പേരാണ്, നാലാളുണ്ട്. രണ്ടു പെണ്ണും ഒരാണോ? ഓക്കെ. അല്ല, എനിക്ക് കുറച്ച് റിപ്പോർട്ട് കിട്ടിയായിരുന്നു. കാരണം താഴെയുള്ള രണ്ടാൾക്കാര് ജയറാമേടിനെ പാർവതി ശേഷിയുടെയും പ്രണയത്തിന് വേണ്ടിയിട്ട് കത്തുകൾ കൈമാറി തുടങ്ങിയ സമയത്ത് കത്ത് എഴുതിട്ട് അങ്ങോട്ട് പൊരിച്ചത് കിട്ടിയോ നോക്കി, ഇങ്ങോട്ട് പപ്പടം കിട്ടിയോ നോക്കി. കോഴിക്കോട് ഷൂട്ടിംഗ് ആണെങ്കിൽ അന്ന് ഞാൻ അവരെ കൊണ്ടെടുത്ത്, അത് ഒരു ഞാൻ SLC പഠിക്കാന്ന്. അപ്പൊ അന്ന് അനിയനും അനിയത്തിയുണ്ട്, ഒരെ ഞാൻ അവിടെ കൊണ്ടെടുത്തൊക്കെ. അപ്പൊ ഞാനിങ്ങനെ കാണും, അത് വിലോപന ചേച്ചി ഒക്കെ ഉണ്ട്, വിലോപന ചേച്ചി പപ്പുവേട്ടനുണ്ട്, വലിയ ടീം തന്നെ ഉണ്ടല്ലോ. കത്ത് എഴുതി പ്രാദേശിക വാർത്തകൾ ഷൂട്ടിംഗ് നടക്കുമ്പോ ജയറാമേട്ടൻ പാർവതി ചേച്ചിക്കുള്ള കത്ത് എഴുതി ആളുടെ കൊടുക്കും അല്ലേ? അല്ല, അനിയന് അവിടെ മൂന്നാല് മക്കളുണ്ട്, ചെറിയ കുട്ടികള്. വയലിന്റെ പെങ്ങളുണ്ട്, അനിയനുണ്ട്, പിന്നെ കുവൈത്തിലുള്ള രളാമന്റെ മോനുണ്ട്, വേറെ രണ്ടും ആ വിശാലി നമ്മള് ഒരു മിമിക്രി ചെയ്യണ പ്രസ്. അപ്പൊ ഹംസങ്ങളായിരുന്നു, മൊത്തം ഹംസമായിട്ട് ഇവരെ മാറ്റി എല്ലാരും. അന്ന് അങ്ങനെ സംസാരിക്കാൻ അമ്മ സമ്മതിക്കില്ല. അപ്പൊ ഷോട്ട് കഴിഞ്ഞാൽ മാറ്റി എവിടെയും കൊണ്ടിരുത്തും. അന്ന് പിന്നെ മൊബൈലൊന്നുമില്ല, മാത്രമേ ഉള്ളൂ ആകെ കത്ത്. പിന്നെ ആകെ കൂടി വേറൊരു മാർഗം ഉണ്ടായിരുന്നത്, കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് വേറെ ആള് വഴിയൊക്കെ കൊടുത്തേക്കായിരുന്നു. അതും പിടിച്ചു, അത് പിന്നെ നടന്നില്ല. പിന്നെ നിങ്ങളോട് ചോദിക്കാൻ, എല്ലാരോടും മമ്മൂക്കനോട് ചോദിക്കാം, എല്ലാരും എന്താ ഇതിന്റെ രഹസ്യം, എന്താ ഇതിന്റെ എത്ര കൊല്ല നിങ്ങൾ ഇങ്ങനെ തന്നെ കാണുന്നു. ഞാൻ ഡയറ്റ് ഒക്കെ ചോദിച്ചിട്ടും പറയുന്നില്ല. ഡയറ്റ് ഒന്നും പറയണ്ട, എന്നാലും ഒരു ഭംഗി ഇങ്ങനെ നിക്കണ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞേരി.